നമസ്കാരം. റാപ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഐ പി എൽ ആരംഭിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ സി എസ് കെയും ജി ടിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇത്തവണത്തെ ഐ പി എൽ ഇതിനു മുമ്പുള്ള സീസണുകൾ പോലെയല്ല. പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾ, മൂന്ന് റൂളിലെ മാറ്റങ്ങൾ ഇത്തവണ കളിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നത്. ഒന്ന്, തീർച്ചയായും ഇമ്പാക്റ്റ് പ്ലെയറുടെ ഉപയോഗമാണ്. ആ റൂൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഷെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കാര്യം തന്നെയാണ്. അപ്പം നാല് താരങ്ങളുടെ ഒരു ലിസ്റ്റ് ആദ്യം നൽകണം. സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളായി ഉപയോഗിക്കാനുള്ള നാല് താരങ്ങളുടെ ലിസ്റ്റ്, പിന്നെ അതിലൊരു താരത്തെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ടീമിലേക്ക്, അതായത് പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരാം നിലവിലുള്ള ഒരാളെ മാറ്റിയിട്ട്. അതാണ് ഈ റൂളിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് താരത്തെ ഫുട്ബോളിലേക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തു വന്നാലും പ്ലേയിങ് ഇലവനിൽ നാല് വിദേശ താരങ്ങളെ പാടുള്ളൂ. ഇപ്പം നാല് വിദേശ താരങ്ങൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് അഞ്ചാമത്തെ വിദേശ താരത്തെ കൊണ്ടുവരാൻ കഴിയില്ല എന്നർത്ഥം. അപ്പം ഇന്ത്യൻ പ്ലെയറെ തന്നെ കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ ഏത് രൂപത്തിലായിരിക്കും ടീമുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കിയാണ്. ഏതായാലും ഇമ്പാക്റ്റ് പ്ലെയർ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതാണ് ഉറ്റു നോക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ടോസിന് ശേഷം ഇലവൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇലവൻ പ്രഖ്യാപിക്കുക, ആഫ്റ്റർ ദി ടോസ് ആയിരിക്കും പ്ലേയിങ് ഇലവൻ. ടോസിന് ശേഷം തീരുമാനിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ടോസിൽ ലഭിച്ചതിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ ടോസ് നഷ്ടമായതിന് ശേഷമാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇലവൻ ഇറക്കാൻ കഴിയും എന്നുള്ളത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. നേരത്തെ ടോസിന് മുമ്പ് തന്നെ ഇലവൻ കൊടുക്കും, അതിനുശേഷം ഇപ്പം ടോസ് നഷ്ടമായാൽ ഒരു പക്ഷേ പ്ലേയിങ് ഇലവനിൽ ഒരാളെ മാറ്റി മറ്റൊരാളെ കളിപ്പിക്കാമായിരുന്നു എന്നുള്ള തോന്നലൊക്കെ പലപ്പോഴും ക്യാപ്റ്റന്മാർക്കുണ്ടാവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. ടോസിന് ശേഷം പ്ലേയിങ് ഇലവൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഡി ആർ എസ് ഇനി വൈഡ്സിനും നോ ബോൾസിനും വരെ ടീമുകൾക്ക് എടുക്കാം. അപ്പോൾ വൈഡിൻ്റെ കാര്യത്തിലും നോ ബോളിൻ്റെ കാര്യത്തിലും ഒക്കെ അബേറുടെ തീരുമാനത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ DRSലേക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. അപ്പം അതും ഒരു മാറ്റമാണ്. ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ ഇത്തവണത്തെ ഐ പി എല്ലിനെ ബാധിക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ടുവത്താം.